ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്ന രണ്ട് വിൻഡോകൾ, ഇതിൽ ഒന്ന് മണ്ണുണ്ടി മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഈ മണ്ണുണ്ടി മേഖലയിലാണ് നിലവിൽ ഈ കൊമ്പൻ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. ആളെ കൊന്ന, ഒരു കർഷകരെ നിഷ്ഠൂരമായി കൊല ചെയ്ത കൊമ്പൻ, കാട്ടുകൊമ്പൻ ഈ മേഖലയിലുണ്ട് എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മണ്ണുണ്ടി കോളനിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഒരു ഭാഗത്തുള്ള വിൻഡോയിൽ കാണുന്നത്. മറുഭാഗത്ത് ഈ ആനയെ മെരുക്കാൻ, ആനയെ മയക്കുവഴി ദൗത്യത്തിന് വേണ്ടി എത്തിക്കുന്ന കുങ്കിയാനകളെ എത്തിച്ചു, അവരെ ചേലൂർ ഭാഗത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ, ബാവലിയിൽ നിന്ന് ചേലൂർ ഭാഗത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൻ്റെ മറ്റൊരു വിൻഡോയിലൂടെ കാണുന്നത്. അങ്ങനെ മയക്കുവഴി ദൗത്യം നടപ്പാക്കാൻ, അല്ലെങ്കിൽ മയക്കുവഴി ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വനം വകുപ്പ്. അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മണ്ണുണ്ടി കോളനി എന്ന് പറയുന്നത്, ഫെലിക്സ് പറഞ്ഞതുപോലെ 1445 പേർ തിങ്ങിപ്പാർക്കും, 1445 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനി മേഖലയാണ്, ജനവാസ മേഖലയാണ്. അവിടെ സ്ഥിരമായി കാട്ടാന സാന്നിധ്യമുണ്ട് എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഈ കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങാറുണ്ട് എങ്കിലും ഇപ്പോൾ ഈ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന കാട്ടാന അത് ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയാണ്. ഒരു കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയാണ് ആ മേഖലയിൽ കറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ സാഹചര്യം, ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ മേഖലയിൽ. അങ്ങനെ കുങ്കിയാനകളെ അടക്കം എത്തിച്ചുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ നടക്കുന്നത്. കുങ്കിയാനകളെ ചേലൂർ ഭാഗത്തേക്ക് എത്തിക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങളാണ്. അരുൺ അമർനാഥിലേക്ക് പോവുകയാണ്, ബാവലിയിലാണ് അരുൺ അമർനാഥ് ഉള്ളത്. അരുൺ, ഈ കുങ്കിയാനകളെ അവിടെ എത്തിച്ചോ? കുങ്കിയാനകളെ അവിടുന്ന് ഈ ബാവലിയിൽ നിന്നാണ് ചേലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയത് അല്ലേ? അപ്പോൾ ഇനി എന്തായിരിക്കും വനംവകുപ്പിൻ്റെ അടുത്ത നീക്കം? സേതു, ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ബാവലിയിൽ തന്നെ ഈ നാല് കുങ്കിയാനകളെയും ക്യാമ്പ് ചെയ്യും എന്നാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ലഭിക്കുന്നത്. കാരണം ഈ കാട്ടാനയുടെ ഏറ്റവും പുതിയ ട്രാക്ക് ചെയ്ത ലൊക്കേഷൻ അനുസരിച്ച് ഈ സമീപ പ്രദേശത്തായാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുങ്കിയാന ഭരതനെ ഈ ഒരു പ്രദേശത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് മൂന്ന് കുങ്കിയാനകളും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഈ വിക്രമും ഭരതും കോനി സുരേന്ദ്രനും ഈ പ്രദേശത്തായി തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ മേഖലയിൽ ഈ കാട്ടാന ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബാവലി മേഖലയ്ക്ക് സമീപത്തായി ഏറ്റവും പുതിയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തതനുസരിച്ച് ഏറ്റവും പുതിയ വിവരം കിട്ടി എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയതായി ലഭിച്ച വിവരം. ഈ ബാവലി മേഖലയ്ക്ക് സമീപത്തായി ഈ കാട്ടാനയുണ്ടെന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ബാവലി മേഖലയിൽ ഈ കുങ്കിയാനകളെ ക്യാമ്പ് ചെയ്യിക്കാം എന്നൊരു തീരുമാനത്തിൽ, കുങ്കിയാനകളെ ഇവിടെ നിർത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. നാല് കുങ്കിയാനകളും ഈ ബാവലി മേഖലയിൽ ഇപ്പോൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സേതു ഏറ്റവും പുതിയ വിവരം. അരുൺ, അതുപോലെ തന്നെ ഈ ബാവലി മേഖലയിൽ കുങ്കിയാനകളെ എത്തിച്ചു, മറ്റ് ക്രമീകരണങ്ങൾക്ക്, മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ വനംവകുപ്പ് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മയക്കുവെടി ദൗത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടോ അരുൺ? ഇപ്പോൾ ഏറ്റവും പ്രധാനം ആനയെ നിരീക്ഷിച്ചു വരിക എന്നുള്ളതാണ്. ആന അനുയോജ്യമായ സ്ഥലത്ത് എത്തുക എന്നുള്ളത് തന്നെയാണ്. ആന കാട് കയറാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാട് കയറിയാൽ ദൗത്യം ദുഷ്കരമാകും. അതിന് മാത്രമേ ബാക്കി സേതു ചോദിച്ച നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയുള്ളൂ. പ്രാഥമികമായി ആനയെ നിരീക്ഷിച്ച അനുയോജ്യമായ സ്ഥലത്ത് എത്തിക്കണം, അതിന് കാട് കയറാതെ നോക്കണം. അപ്പോൾ ഈ ബാവലി മേഖലയിൽ ആനയുണ്ടെങ്കിൽ ആനയെ ഇതിനനുയോജ്യമായ ഒരു സ്ഥലത്ത് എത്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ കുങ്കിയാനകൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത ഈ ആനയ്ക്ക് അരികിലേക്ക് സമീപത്തായി കുങ്കിയാനയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തിൽ ഈ കുങ്കിയാനകളെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഏകദേശം ആനയോട് സമീപത്തായി എന്ന് കരുതുന്ന ഒരു പ്രദേശത്തേക്ക് കുങ്കിയാനകളെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പ് നൽകുന്ന വിവരം. ഇപ്പോൾ നാല് കുങ്കിയാനകളും ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ ആനയെ നിരീക്ഷിച്ച് ട്രാക്ക് ചെയ്ത് അനുയോജ്യമായ സ്ഥലത്ത് ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. ആദ്യം ആനയെ ട്രാക്ക് ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുങ്കിയാനകൾ ഇപ്പോൾ ബാവലി മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാല് കുങ്കിയാനകൾ ഇവിടെയുണ്ട്. കോനി സുരേന്ദ്രനും വിക്രമും സൂര്യയും ഭരതും ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് സേതു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ദൗത്യമൊക്കെ എപ്പോൾ ആരംഭിക്കും എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. പകരം ആനയെ ട്രാക്ക് ചെയ്യുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥരെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ അരുൺ?
അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. ആന ആദ്യം എവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ആന കാട് കയറാതിരിക്കുക എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട കാര്യം. കാട് കയറിക്കഴിഞ്ഞാൽ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്കയാണ്. ഏത് നിമിഷം ഈ കുറുവ മേഖലയിലേക്ക് കാണാനോ പോകുന്നത് വീണ്ടും ആനയ്ക്ക് വരാൻ ഈ ഒരു പ്രദേശത്തേക്ക് വരാൻ എളുപ്പമാകും എന്നുള്ളത് ഉൾപ്പെടെ നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ കാട് കയറുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഇനി ആനയെ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്ത് തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വനം വകുപ്പിന് ഒരു പക്ഷേ കൃത്യമായ ഒരു വിവരം ലഭിച്ചേക്കാം, അല്ലെ? ലഭിച്ചിട്ടുണ്ടാകാം. അതെ, അത്തരത്തിൽ ഒരു വിവരങ്ങൾ ലഭിച്ചോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ആന ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് എന്നൊരു വിവരം വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഏകദേശം ഏതൊരു മേഖലയിലാണ് ഉള്ളത് എന്ന് വനം വകുപ്പിന്റെ കണക്കുകൂട്ടലിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആനയെ വരുതിയിലാക്കാനുള്ള അനുയോജ്യമായ സ്ഥലമാണോ, ആ മേഖലയിലേക്ക് എങ്ങനെ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്നും വ്യക്തമല്ല. അതിൽ വിശദീകരണം വരേണ്ടതുണ്ട്. വരും മണിക്കൂറിൽ അത് വ്യക്തമാവുക. നിലവിൽ ആന എവിടെയുണ്ട് എന്ന് വനം വകുപ്പിന് മനസ്സിലാക്കിയിരിക്കുന്നു. വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ട് ഈ ആന എന്നുള്ളത് ആണ് നമുക്ക് ഈ മണിക്കൂറിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ഘടകം. അങ്ങനെയാണെങ്കിൽ പോലും അത് ഒരു മയക്കുപിടിക്ക് അനുയോജ്യമായ ഒരു കേന്ദ്രമാണോ, അനുയോജ്യമായ ഒരു സാഹചര്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അത് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ ബാവലി മേഖലയിലേക്ക് 4 കുങ്കിയാനകളെയും ക്യാമ്പ് ചെയ്യുന്നു. 4 കുങ്കിയാനകളും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനം വകുപ്പ് എന്തായാലും ഈ മിഷനിലേക്ക് കടക്കണമെങ്കിൽ ആനയെ ട്രാക്ക് ചെയ്ത് ആന ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അത് വനം വകുപ്പ് അതിനുള്ള ഒരു ശ്രമങ്ങൾ അത് ആ ഒരു ലക്ഷ്യത്തിലാണ് വനം വകുപ്പ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം വനം വകുപ്പിന്റെ വരുതിയിലാകണമെങ്കിൽ ഈ ഒരു പ്രക്രിയ കൃത്യമായി നടക്കണം. വനം വകുപ്പിന്റെ ആസൂത്രണം കൃത്യമായി നടക്കണമെങ്കിൽ പ്രാഥമികമായി ആന ഇവിടെയുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കണം. അതാണ് വനം വകുപ്പ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ശരി ശരി അരുൺ, തുടരുക. ഇപ്പോൾ ബാവലി മേഖലയിലാണ് കുങ്കിയാനകൾ ക്യാമ്പ് ചെയ്യുന്നത്. 4 കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്തിച്ചിരിക്കുന്നത്. കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യൻ, ഭരത്, ഈ 4 ആനകളെയും ബാവലി മേഖലയിൽ ക്യാമ്പ് ചെയ്യിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ് ഉള്ളത് മണ്ണുണ്ടി മേഖലയിലാണ്. ഫെലിക്സ്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് എത്തി, എന്താണ് അവർ പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാലും ഈ പ്രദേശത്ത് ആന ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അവരത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് ഈ പ്രദേശത്ത് ഓപ്പറേഷൻ നടത്താനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഒരുക്കുകയാണ്. അതിനാണ് നേരത്തെ കൂടുതൽ പോലീസുകാരെ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമസമാധാനമൊക്കെ ഒരുക്കാൻ, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ, കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നതാണ് കൂടുതൽ ഡി എഫ് ഒ അടക്കം ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു. അതിനുശേഷം ഡി എഫ് ഇവിടെ നിന്ന് മടങ്ങി. പക്ഷേ കൂടുതൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള, അല്ലെങ്കിൽ വളരെ വേഗം തന്നെ ഈ ഓപ്പറേഷൻ നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിയുന്നത്. കാരണം കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് മൈക്കോട് വെക്കണമെങ്കിൽ അതിനുള്ള അനുയോജ്യമായൊരു സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ കഴിയുന്നത്. ഏതായാലും ഈ ആനയുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്നതിൻ്റെ സിഗ്നൽ ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകുന്ന കാര്യങ്ങളിലേക്കാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോൾ ആനയെ നിരീക്ഷിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് കൂടുതൽ പോലീസുകാരെ അടക്കം ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളത്. ഡി എഫ് ഒ നേരിട്ട് ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഡി എഫ് ഒ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതേസമയം കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസുകാരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് മണ്ണുണ്ടി കോളനിയാണ്, കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. 42 കുടുംബങ്ങൾ പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ആന ഉണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് തന്നെ വനം വകുപ്പ് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എന്താണ് വേണ്ടത്, തുടർന്നുള്ള ഓപ്പറേഷൻ അതെന്താണെന്ന് ഉള്ളത് വേണ്ടത് എന്ന കാര്യത്തിലായിരിക്കും ഇനിയുള്ള തീരുമാനം. അപ്പോൾ അതിന്
മുൻപായി. അതായത് ഈ പ്രദേശത്ത് മൈക്കോടി വെക്കുകയാണെങ്കിൽ മൈക്കോടി വെക്കാൻ പറ്റിയ തക്ക പ്രദേശമാണോ ഇത്, അങ്ങനെയുള്ള സ്ഥലമാണോ അനുയോജ്യമാണോ എന്നടക്കം വിലയിരുത്തേണ്ടതുണ്ട്. അതിനായിരിക്കണം കൂടുതൽ ഉദ്യോഗസ്ഥർ ഏതായാലും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, അങ്ങനെ കൂടുതൽ ആളുകൾ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഓപ്പറേഷനിലേക്ക് പോകുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മണ്ണുണ്ടി കോളനി പരിസരത്ത് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഈ കുങ്കാനകളെ എത്തിച്ചിരിക്കുന്നത് ബാവലി മേഖലയിലാണ്, അവിടെയാണ് അവരെ ക്യാമ്പ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് മേഖലകളും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണോ? തീർച്ചയായും ഈ മേഖലകളൊക്കെ തന്നെ അടുത്തടുത്തുള്ള മേഖലകളാണ്. അതിൽ മണ്ണുണ്ടി കോളനിയിലുണ്ട്, ആന ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡി എഫ് ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതായാലും ഇപ്പോൾ വ്യക്തമാക്കുന്നത് മണ്ണുണ്ടി കോളനി പരിസരത്ത്, മണ്ണുണ്ടി കോളനി സമീപത്ത് തന്നെയായി ആന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുകയാണ്. അങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഡി എഫ് ഒ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചത്. അതിനുശേഷം ഏതായാലും ഇപ്പോൾ ഡി എഫ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ പോലീസുകാരെ ഈ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗത്ത് ഒരു ചെറിയ തോടാണ്, അതിനപ്പുറത്ത് നമുക്കറിയാം വനമേഖലയാണ്. അപ്പോൾ ഈ വനമേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഓപ്പറേഷനിലേക്ക് പോകുക എന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഓപ്പറേഷനിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്നതാണ്. കാരണം ഏറെ നേരമായി ആന ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായും മയക്കുപടി വെക്കാൻ പറ്റിയ തക്ക സ്ഥലമാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടതുണ്ട്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും കൂടുതൽ പോലീസുകാരെയും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനുള്ള മുൻകരുതൽ വേണം, മുന്നൊരുക്കം വേണം. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസുകാരെയും അടക്കം ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അതായാലും ഈ പ്രദേശത്ത് ആന ഉണ്ട് എന്ന് പറയുന്നു. അതൊരു സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതായത് മണ്ണുണ്ടി കോളനി പരിസരത്ത് ആന ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഇനിയിപ്പോൾ ഓപ്പറേഷനിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ, അതിനൊരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഡി എഫ് ഒ ഈ മണ്ണുണ്ടി കോളനിയിൽ തന്നെ ഡി എഫ് ഒ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയത്. ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ഈ പ്രദേശത്തേക്ക് വിന്യസിക്കുകയും ചെയ്തത്. നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ കോളനിയിലുള്ളവർ ആനയുടെ ഒച്ച കേട്ടിരുന്നു. പക്ഷേ പലപ്പോഴും ആന